ഞാൻ ലൈവ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കേരളത്തിൽ ഇന്ന് മൂവായിരത്തി അറുപത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു കോവിഡ് മൂലം ഇന്ന് ഇരുപത്തി മൂന്ന് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി എൺപത്തി എട്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്ന കർഷകരെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ അഹന്തയും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നുവോ അപ്പോഴെല്ലാം അഹന്ത പരാജയപ്പെടുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിക്കുന്നത് നല്ലതാണ് സത്യത്തിന്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിന് പിന്നാലെ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടിയും പൂർത്തിയാവുകയാണ് അച്ചടി പൂർത്തിയായ ബാലറ്റ് പേപ്പറുകൾ സർക്കാർ പ്രസ്സുകളിൽ നിന്ന് വരണാധികാരികൾക്ക് കൈമാറി തുടങ്ങി വോട്ടിംഗ് യന്ത്രത്തിൽ പതിക്കാനുള്ളവ തപാൽ ബാലറ്റ് കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമുള്ള സ്പെഷ്യൽ ബാലറ്റ് എന്നിവയാണ് സർക്കാർ പ്രസ്സുകളിൽ നിന്നും കൈമാറുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹണി ട്രാപ്പ് വഴി പണം തട്ടിയ രണ്ട് രാജസ്ഥാൻ സ്വദേശികൾ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇവരെ രാജസ്ഥാനിൽ നിന്നും പിടികൂടിയത് തൃണമൂൽ വക്താവും ഗതാഗത മന്ത്രിയുമായ സുബേന്ദു അധികാരി രാജിവെച്ചു സംസ്ഥാന ഗതാഗത ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു സുബേന്ദു അധികാരി കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് റാലികൾ സംഘടിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരായ ദില്ലി ചലോ മാർച്ചിന് ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുമതി ഡൽഹി നിരങ്കാരി സമാഗം ഗ്രൗണ്ടിൽ കർഷകർക്ക് സമ്മേളിക്കാമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു സമാധാനപരമായി പ്രതിഷേധിക്കാനും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടു ശബരിമലയിൽ രണ്ടു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഡെപ്യൂട്ടി തഹസീൽദാർക്കും ക്ഷേത്ര ജീവനക്കാരനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരുമായി അടുത്ത ബന്ധമുള്ളവരെ നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞ ദിവസം ദേവസ്വം മരാമത്തിലെ ഓവർസിയർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പമ്പയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ യഥാർത്ഥത്തിൽ കർഷകരല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇടനിലക്കാരും ഏജന്റുമാരുമാണ് സമരത്തിന് പിന്നിലെന്നും വി മുരളീധരൻ ആരോപിച്ചു പരിശീലനത്തിനുപയോഗിക്കുന്ന മിഗ്വന്റി നയൻ കെ വിമാനം അറബിക്കടലിൽ തകർന്നു വീണു വിമാനത്തിൽ നിന്ന് ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തി ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് സേനയുടെ വിവിധ യൂണിറ്റുകൾ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നാവികസേന അറിയിച്ചു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി രവീന്ദ്രൻ ആശുപത്രി വിട്ടു കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രവീന്ദ്രൻ വൈകുന്നേരത്തോടെയാണ് ആശുപത്രി വിട്ടത് വീട്ടിൽ ഫിസിയോതെറാപ്പിയും വിശ്രമവും ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ അടുത്ത ദിവസങ്ങളിലൊന്നും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരായേക്കില്ല ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷയായി രാസ ഷ്ടീകരണം നടത്താനുള്ള ഓർഡിനൻസിന് അംഗീകാരം നൽകി പാകിസ്ഥാൻ മന്ത്രിസഭ നിയമ മന്ത്രാലയം സമർപ്പിച്ച കരടിന് ഫെഡറൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇമ്രാൻഖാൻ അനുവാദം നൽകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാധ്യമപ്രവർത്തകർക്കും തപാൽ വോട്ട് സൗകര്യം അനുവദിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കേണ്ടതിനാൽ മിക്കവർക്കും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് സ്വന്തം ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് മാത്രമല്ല കോവിഡ് പശ്ചാത്തലത്തിൽ ദീർഘയാത്രകൾ സൃഷ്ടിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും വെല്ലുവിളിയാണ് ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് റൺസ് തോൽവി മുൻനിര ബാറ്റ്സ്മാൻമാർ നിറം മങ്ങിയതോടെയാണ് ടീം തോൽവി ഏറ്റുവാങ്ങിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യ റൺസിനാണ് പരാജയപ്പെട്ടത് ഇനി ഞങ്ങളുടെ സെഗ്മെന്റ് കാണാം കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇതിഹാസ ഫുട്ബോളർ മറഡോണയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതി നൽകി ബ്യൂണസ് ഐറിസിലെ ബെല്ല സെമിത്തേരിയിൽ സംസ്കരിച്ചു മറഡോണയുടെ അന്ത്യയാത്രയ്ക്ക് പതിനായിരങ്ങളാണ് വന്നെത്തിയത് മറഡോണ എന്ന ഇതിഹാസം കാസാ റസാഡ എന്ന പ്രസിഡൻഷ്യൽ പാലസിൽ അവസാന യാത്ര കാത്തുകിടക്കുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനക്കൂട്ടം ഒരു നാടിന് ആ മഹാപ്രതിഭയോടുള്ള ആദരവിൻ്റെ സാക്ഷ്യമായിരുന്നു നാടിനെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ഇതിഹാസ താരം നിത്യനിദ്ര പൂകിയപ്പോൾ അർജന്റീന നിശ്ചലമായിരുന്നു ലൈവ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക